ഇന്ന് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഹോളിവുഡ് സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമ ഏതെന്നറിയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ എംസോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും മലയാള സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് ദ ടെർമിനൽ. സ്റ്റീവൻ സ്പീൽബർഗിന്റെ ഡയറക്ഷനിൽ 2004 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹോളിവുഡ് കോമഡി ഡ്രാമ ഫിലിമിന്റെ ഒരു മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ടെർമിനലിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ. ഓക്കെ, എന്തായാലും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടത്. നമ്മുടെ ഈ ഒരു സിനിമയിലെ കഥാനായകൻ്റെ പേര് വിക്ടർ നവോസ്കി എന്നാണ്. ആൾ താമസിക്കുന്നത് കൊക്രോഷ്യ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. എന്തായാലും അദ്ദേഹം ഒരു ദിവസം ന്യൂയോർക്കിൽ എത്തുകയാണ്. അത് എന്താണ്, പ്ലെയിൻ മാർഗം ന്യൂയോർക്കിലേക്ക് എത്തുകയാണ്. അങ്ങനെ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി, ഇറങ്ങിയ ടൈമിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ നടത്തണമല്ലോ. അതായത് അദ്ദേഹം ന്യൂയോർക്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ നടത്തുന്ന ടൈമിൽ അധികാരികൾക്ക് ഇച്ചിരി കുറച്ച് വിഷമതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഇദ്ദേഹത്തിന് ശരിക്കും ഇവരുടെ രാജ്യത്ത് ഇപ്പോൾ അലോ ചെയ്യാൻ സാധിക്കില്ല. കാരണം കൊക്രോഷ്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് ആ ഒരു ടൈമിൽ, അതായത് നമ്മുടെ നായകൻ വന്നിറങ്ങിയ ടൈമിൽ, ചെറിയ ഒരു ആഭ്യന്തര കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികാരികൾ, അവിടുത്തെ അധികാരികൾ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്, ഇത്തരത്തിൽ കൊക്രോഷ്യ എന്നുള്ള ആളുകളെ അലോ ചെയ്യരുത് എന്നുള്ളൊരു റൂൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു കൊക്രോഷ്യക്കാരനാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ നായകനോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് ഇനി ഈ ഒരു എന്താണ് എയർപോർട്ട് വിട്ട് പുറത്തോട്ടൊന്നും പോകാൻ സാധിക്കില്ല. കാരണം ന്യൂയോർക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊക്രോഷ്യ രാജ്യക്കാരെ അലോ ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വിഷയമുണ്ട്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ മാത്രം അറിയുള്ളൂ. അപ്പോൾ ഇവരെന്താണ് പറയുന്നതെന്നൊന്നും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ എന്നാൽ ഇവർ എയർപോർട്ട് അധികാരികൾ എന്നാൽ ഒരു കാര്യം തീരുമാനിക്കാം, ഇദ്ദേഹത്തിനെ ആ ഒരു കൊക്രോഷ്യയിലേക്ക് തിരിച്ചയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ടും അലോ ചെയ്യില്ല. ഓക്കെ, മനസ്സിലായോ? അവിടെ യുദ്ധം നടക്കുവാണല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ, ശരിക്കും ഹീറോയ്ക്കല്ല അവിടുത്തെ അധികാരികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇവരുടെ ഭാഷ അറിയത്തില്ല. അതായത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അവർക്ക് ഒരു എത്തും പിടിയില്ല എന്നുള്ളതാണ് വസ. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നു താൻ ഈ ടെർമിനലിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു എയർപോർട്ടിനുള്ളിൽ പെട്ടുപോയി എന്നുള്ളത്. ഇതിന് ശേഷം സംഭവിക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ളതും ഹൃദയസ്പർശിയായിട്ടുള്ള ഒക്കെയുള്ള കുറേ നിമിഷങ്ങളായിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള കഥാപശ്ചാത്തലം എന്നുള്ളത്. ഇനിയൊരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഒരു ഓൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ അറിയാം, ഒരു ചെറിയൊരു കഥയാണ്, ചെറിയൊരു കഥാപരിസരം ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഇവർ സ്ക്രീൻ പ്ലേയിലൂടെ ആ ഒരു കഥയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ആസ്വാദകരമാവുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്ക്രീൻ പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണ്, നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും കുറേ ചിരിക്കാനുള്ള നിമിഷങ്ങളുണ്ട്, ഒരുപാട് ഇമോഷണലി ഫീൽ ചെയ്യാനുള്ള നിമിഷങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളെ കടത്തി വിടുന്നുണ്ട് ശരിക്കും ഈ ഒരു സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടായിരുന്നു എനിക്ക് അത് ആദ്യമേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ടോം ഹാങ്സിന്റെ പ്രകടനം തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ഭാഷ അറിയില്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം ടോട്ടലി കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലുടനീളം അത് വളരെ ഗംഭീരമായിട്ടും തന്മയത്വത്തോടു കൂടിയും അദ്ദേഹം ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. വളരെ രസകരമായിരുന്നു കേട്ടോ, അത്രയ്ക്കും ഗംഭീരമായിട്ട് അദ്ദേഹം ഈ ആ ഒരു റോള് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂന്നാമതായിട്ട് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട ചിത്രത്തിൻ്റെ മ്യൂസിക് ആയിരുന്നു. കാരണം പ്രേക്ഷകരുമായിട്ട് പെട്ടെന്ന് ആ ഒരു കഥാപരിസരം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വളരെ മനോഹരമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലി ഈ ഒരു സിനിമയെ നോക്കി കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞ സിനിമയെ വിളിക്കാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മുടെ ഫാമിലിയൊക്കെ ഇരുത്തി അവരെയൊക്കെ കണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മനോഹര ചിത്രം, എന്താണ്, ഒരു മെലോ ഡ്രാമ മൂഡിൽ പോകുന്ന ഒരു മനോഹര ചിത്രമെന്ന് നമുക്ക് ഈ ഒരു സിനിമയെ നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യാശ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.3/10 ആണ്, 10 ഒരു 7.3. അപ്പോൾ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് താഴെ പോയിട്ടൊന്ന് പങ്കുവെക്കുക, അഭിപ്രായങ്ങളും പങ്കുവെക്കുക. ഇനി കാണാത്തവരെ എന്ത് ചെയ്യുക, കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പങ്കുവെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെന്തും അതുവരെയും ബൈ ബൈ.